എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഫെങ് ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞ് ഉറക്കം എണ്ണീറ്റ് വരുന്ന മുത്തശ്ശൻ ഫെങ്ങിനെ തിരക്കുമ്പോ ഇങ്ങനെ ഫെങ് പോയി മുത്തശ്ശൻ ഉറങ്ങുകയായിരുന്നത് കൊണ്ടാ ഉണർത്തി ശല്യപ്പെടുത്താഞ്ഞതെന്ന് ക്വിങ് പറയുന്നു. കൂടാതെ തനിക്ക് തിരിച്ചു പോകണമെന്ന് ക്വിങ് പറയുമ്പോ നീ പൊക്കു, എനിക്ക് അതിനൊരു വിരോധവും ഇല്ല എന്ന് മുത്തശ്ശൻ പറയാണ്. കാരണം ക്വിങ് ഇപ്പോ ഫെങ്ങിന് വേണ്ടിയാണ് തിരിച്ചു പോകുന്നത് എന്ന് മുത്തശ്ശന് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ ഫെങ്ങിനെ പറ്റിയും നല്ലൊരു അഭിപ്രായമാണല്ലോ മുത്തശ്ശന് ഇപ്പോ ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം അവളെ തടയാത്തത്. അങ്ങനെ അന്ന് രാത്രി ക്വിങ് ഫെങ്ങിനെ ഫോൺ വിളിക്കുമ്പോ അവൻ അവന്റെ ഏജൻസിയുടെ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. അവൻ വീഡിയോ കോൾ ചെയ്യുന്ന കാര്യം പറയുമ്പോ നീ കണ്ടതല്ലേ, ഇവിടെ കറണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്യണ്ട, നമുക്ക് ഫോണിൽ സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അവരന്ന് ഏറെ നേരം ഫോണിൽ സംസാരിക്കുന്നു. താൻ തിരിച്ചു പോകുന്ന കാര്യം അതിന് ബാഗ് പാക്ക് ചെയ്തു എന്നെല്ലാം ക്വിങ് പറയുന്നുണ്ട്. അങ്ങനെ ഏറെ നേരം സംസാരിച്ച് അതിനിടയിൽ ക്വിങ് ഉറങ്ങി പോകുമ്പോ ഫെങ് അവൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഇവളുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വരാത്തപ്പോ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി ഒരു ഗുഡ് നൈറ്റും ആശംസിച്ച് ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ക്വിങ് കോളേജിലേക്ക് എത്തുന്നു. അവിടെ അന്ന് സാങ്ങിന് പാർട്ട് ടൈം ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാങ്ങിന്റെ കൂടെ ഒരു സിനിമ കാണാൻ പോകാനായി ക്വിങ് ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലാൻ വരുന്നത്. ഞാനൊരു ട്രീറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു, നീ വരണമെന്ന് ലാൻ പറയുമ്പോ എനിക്ക് സാങ്ങിന്റെ കൂടെ സിനിമയ്ക്ക് പോകണമെന്ന് ക്വിങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന സാങ് എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് പോയി ട്രീറ്റിന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ മൂന്ന് പേരും കൂടി പോകുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ വന്നിരുന്ന് കഴിയുമ്പോ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാനായി ലാൻ സാങ്ങിനോട് പറയുന്നു. അവൻ ക്വിങ്ങിനോടും വളരെ കാര്യമായി പെരുമാറുന്നുണ്ട്. നീ ഗ്രാമത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് ഇവൾക്ക് വല്ലാത്ത അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുന്നു. അവിടെ നിന്ന് മാറാനായി അവൾ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോട്ടെ എന്ന് പറയുമ്പോ ഇവൻ ഞാനും വരാം, നിനക്ക് സ്ഥലം അറിയില്ലല്ലോ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചൊക്കെ പൊക്കോളാന്ന് അവൾ പറയുന്നു. സാറില്ല, എനിക്കും വാഷ്റൂമിൽ പോകണം, ആ വഴിയല്ലേ ഗേൾസിന്റേതും, ഞാൻ അവിടേക്ക് ആക്കാന്നും പറഞ്ഞ് അവൻ അവളുടെ കൂടെ പോകുന്നു. അവൾ അങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം അവളോട് സംസാരിക്കാനായി ലാൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇവനത് എന്താ പെട്ടെന്നൊരു മാറ്റം അവൾ ചിന്തിക്കുന്നുണ്ട്. ആ ടീം അവൾ വിചാരിച്ച പോലെ തന്നെ അവൻ അവളുടെ പേര് വിളിക്കുന്നു, അവളുടെ യഥാർത്ഥ പേര്, അവൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് അവന് മനസ്സിലായിരിക്കുന്നു. ക്വിങ് മുന്നേ പോയ നാട്ടിലെ തന്നെ വലിയ പണക്കാരനാണ് അവളുടെ മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ ചെറുമകൾ ഇതുപോലെ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നത് അവൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് മാഗസിനിൽ മുന്നേ ക്വിങ്ങിന്റെയും മുത്തശ്ശന്റെയും ഫോട്ടോ ഒന്നിച്ച് വന്നത് കാണിച്ച് അവൻ പറയുന്നു. നീ എന്നെ പറ്റി അന്വേഷിച്ച് കണ്ടെത്തിയല്ലേ എന്ന് ക്വിങ് ചോദിക്കുമ്പോ അതെ, നീ ഗ്രാമത്തിൽ പോയത് എനിക്ക് എന്തായാലും അന്വേഷിച്ച് കണ്ടെത്താൻ ഉപകാരപ്പെട്ടു. പിന്നെ നീ ഈ ആൾമാറാട്ടം നടത്തി ഇങ്ങനെ നടക്കുന്ന കാര്യം ഫെങ്ങിന് അറിയില്ലല്ലോ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ ഞാനിത് ഫെങ്ങിനോട് പറയും, അതറിഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്തായാലും ഞാനത് പറയണെങ്കിൽ നീ ഫെങ്ങിൽ നിന്ന് ഒരു അകലം പാലിക്കണമെന്ന് ലാൻ പറയുമ്പോ എന്തിനാ ഫെങ്ങിനോട് ഇങ്ങനെ പക, ഇതുമായി ഫെങ്ങിന് എന്താ ബന്ധമെന്ന് ക്വിങ് ചോദിക്കുമ്പോ ഫെങ് സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്തവനാ, അവനെ ആരും സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ലാൻ പറയുന്ന ടീം ഇത് സിന്നുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിന്റെ പ്രതികാരമാണോ, അവളുടെ മരണത്തിന് ഫെങ് ഒരു രീതിയിലും ഉത്തരവാദിയല്ല, പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ക്വിങ് ചോദിക്കുന്നു. വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും അതിനെപ്പറ്റി ഒന്നും ഞാൻ വിട്ടിട്ടില്ല, നിനക്കത് പറഞ്ഞാലും മനസ്സിലാവാൻ പോകുന്നില്ല, തൽക്കാലം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ എല്ലാ കണക്കുകൂട്ടലും പിഴയ്ക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ലാൻ അവളെ പേടിപ്പിക്കുന്നു. അങ്ങനെ എന്തായാലും രണ്ടുപേരും തിരിച്ച് ടേബിളിന്റെ അവിടേക്ക് ചെല്ലുമ്പോ എന്താ ഇത്ര ലേറ്റ് ആയത്, ഡേ ഫുഡൊക്കെ സെർവ് ചെയ്തു എന്ന് സാങ് പറയുന്നു. ആ ടീം രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്തായാലും അപ്പോൾ ലാൻ ക്വിങ്ങിനോട് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതൊക്കെ സംഭവിച്ചു പോയതാ, അതുകൊണ്ട് അതെല്ലാം മറന്ന് നമുക്ക് ഫ്രണ്ട്സ് ആവാന്നും പറഞ്ഞ് അവൻ അവൾക്ക് ചിയേഴ്സ് കൊടുക്കുകയാണ്. ഈ ടീമെല്ലാം അവൻ പറയുന്നതിനനുസരിച്ച് ക്വിങ്ങും പെരുമാറുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സെല്ലാം വളരെ സങ്കടത്തിലും ടെൻഷനിലുമായിരുന്നു. കാരണം അവളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കിയ ഇവൻ അതുപയോഗിച്ച് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ പലതവണ ഫെങ് ക്വിങ്ങിന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവള് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഫോൺ അടിച്ചിട്ടും അവൾ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സാങ് ചോദിക്കുമ്പോ ഇത് സ്പാം കോളാ, അത് എടുക്കേണ്ട കാര്യമില്ലെന്ന് ക്വിങ് പറയുന്നു. ആ ടീം സാങ്ങിന്റെ ഫോണിലേക്ക് ഗുനാൻ വിളിച്ചിട്ട് ക്വിങ്ങിനെ പറ്റി അന്വേഷിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ക്വിങ് ഞാൻ ഉറങ്ങുകയാണെന്ന് പറയാനായി ആക്ഷൻ കാണിക്കുമ്പോൾ സാങ് അതുപോലെ പറയുന്നുണ്ട്. ഗുനാനെ കൊണ്ട് ഫെങ് തന്നെ പറ്റി അന്വേഷിപ്പിച്ചതാണ്, അവൻ വിളിച്ചിട്ടും താൻ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പറ്റി തിരക്കുന്നതാണെന്ന് ക്വിങ്ങിന് മനസ്സിലാവുന്നു. എന്താ നിങ്ങൾക്കിടയിൽ എന്തു പറ്റിയെന്ന് സാങ് ചോദിക്കുമ്പോ ഏ ചെറിയൊരു സൗന്ദര്യപ്പണക്കം അത്രേ ഉള്ളൂ എന്ന് ക്വിങ്ങും പറയുന്നു. അന്നങ്ങനെ തിരിച്ചെത്തുന്ന ഫെങ് വീട്ടിലേക്ക് പോലും പോവാതെ നേരെ ക്വിങ്ങിനെ കാണാനേ വരുന്നു. ആ ടീം ക്വിങ് ഹോസ്റ്റലിലേക്ക് സാങ്ങിന്റെ കൂടെ പോവുകയായിരുന്നു. ഫെങ് വലിയ സ്റ്റൈലിൽ വന്ന് നിൽക്കുന്നത് കാണുന്ന സാങ് എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഫെങ് ആകെ ടയേർഡ് ആണെങ്കിലും ക്വിങ്ങിനെ കാണാനായി വന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവനോട് സംസാരിക്കാനായി അവൾ അടുത്തേക്ക് ചെല്ലുമ്പോ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു, എന്താ എന്റെ കോളിനൊന്നും റിപ്ലൈ തരാതിരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ അവള് ഏ അങ്ങനെയൊന്നുമില്ല തോന്നുന്നതാണെന്ന് മാത്രം പറയുന്നു. ആ സമയത്താണ് വീണ്ടും ആ പ്രൊപ്പോസലിന്റെ റിപ്ലൈ എന്തായെന്ന ചോദ്യം വരുന്നത്. ആ ടീം ഞാൻ ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണിത്, നമുക്ക് ഇപ്പോഴത്തെ പോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നാൽ പോരെയെന്ന് ക്വിങ് ചോദിക്കുമ്പോ അത് ഫെങ്ങിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. നീ ശരിക്കും പറയാണോ ഇത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേന്ന് അവൻ ചോദിക്കുമ്പോ അല്ല എന്നവൾ തീർത്തു പറയുന്നു. വലിയ സങ്കടം വരുന്ന അവൻ പെട്ടെന്ന് തന്നെ അവൾ
അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവനോട് വളരെയധികം ഇഷ്ടമുണ്ടായിട്ടും ലാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ലാനിനെ പേടിച്ച് ഇങ്ങനെ അവനെ അവഗണിക്കേണ്ടി വന്നതിൽ ക്വിങ്ങിന് നല്ല സങ്കടമുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കോളേജിലേക്ക് എത്തുന്ന ക്വിങ്ങിനെ കാണുന്ന ഗുനാൻ അവളോട് ആ വാർത്ത പറയുന്നു. ഫെങ് ഇപ്പോ ആകെ പ്രശ്നത്തിലാണ്. ഫെങ്ങിന്റെ ഇപ്പോ റിലീസ് ആയിരിക്കുന്ന ആൽബം കോപ്പിയുടെ ആണെന്ന വിവാദത്തിലാണ് അവൻ പെട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുന്നേ ഓൺലൈനിൽ റിലീസായ ഒരു പാട്ടുമായി അതിന് ഒരുപാട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സും പ്രതിഷേധവും അവനെതിരെ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഓൺലൈനിൽ ഫെങ്ങിന്റെ പാട്ടിനോട് സാമ്യം കാണിക്കുന്ന ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ റിലീസായ ഒരു പാട്ട് ഗുനാൻ ക്വിങ്ങിനെ കാണിക്കുന്നു. ആ പാട്ട് പാടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെങ്ങിന്റെ മാനേജറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് പെൺഡ്രൈവ് വഴി ഡേറ്റ ചോർത്തിയ ലാനിന്റെ കൂട്ടാളിയാണ്. അയാൾ ഫെങ്ങിന്റെ ഏജൻസിയിലെ ഒരു സ്റ്റാഫായി ജോലിക്ക് കയറിയ ആളും കൂടിയാണ്. എന്തായാലും ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങൾ. ഫെങ് ഇപ്പോ എവിടെയാണെന്ന് ക്വിങ് വളരെ ആവലാതിയോടെ ഇതെല്ലാം കേട്ട് തിരക്കുമ്പോ അവനിപ്പോ ഏജൻസിയിലായിരിക്കും ഉണ്ടായിരിക്കാം, കാരണം ഇതിപ്പോ വലിയ പ്രശ്നമായിട്ട് നടക്കുകയാണല്ലോ എന്ന് ഗുനാൻ പറയുമ്പോഴേ ഫെങ് വേഗം തന്നെ അവളുടെ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. അവൾ വേഗം തന്നെ ലാപ്ടോപ്പ് വഴി ഫെങ്ങിനെതിരെ ആളുകൾ കമന്റ് ഇടുമ്പോ ഫെങ്ങിനെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൾ ഒരു കാര്യം ഓർക്കുന്നത്. അവൾക്ക് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ ഫെങ് പാട്ട് പാടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഈ പാട്ട് ഉൾപ്പെടുന്നുണ്ട്. ഫെങ് പാട്ട് പാടി അവൾക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ അപ്ലോഡ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫെങ് കോപ്പി അടിച്ചതല്ല, മറിച്ച് ഫെങ്ങിന്റെ പാട്ട് ആരോ ചോർത്തിയതാണെന്ന് തന്നെ ക്വിങ്ങിന് ഉറപ്പാവുന്നു. എന്തായാലും ഓൺലൈനിൽ ഫെങ്ങിനെ സംബന്ധിച്ച് ചില വെബ് കാർട്ടൂൺസ് ക്വിങ് ചെയ്യാറുണ്ടായിരുന്നല്ലോ, അവൾ ആ ഐഡിയിൽ നിന്ന് ഫെങ്ങിനെ സപ്പോർട്ട് ചെയ്ത് ഫെങ്ങും ഈ ഒരു ഓൺലൈനിലെ പാട്ട് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഈ പാട്ട് പാടി താൻ കേട്ടിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാണ്. ഇതേ ടീം ഏജൻസിയിൽ ഇടയ്ക്ക് ജോലി ഉണ്ടായിരുന്ന ആ സ്റ്റാഫ് തന്നെ ഇവിടെ നിന്ന് ഡേറ്റ ചോർത്തി അവരുടേതായി ആ പാട്ടിപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഫെങ്ങും ഡാനിയലും അവൻ നമ്മുടെ കയ്യിൽ നിന്നാണ് ആ പാട്ട് ചോർത്തിയെടുത്തത് എന്നത് സ്ഥാപിച്ചെടുക്കാനായി നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമോ, CCTV തെളിവ് എന്തെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടാവുമോ എന്ന ഡിസ്കഷനിലായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും എന്റെ യഥാർത്ഥ ഫാൻസ് എന്റെ സത്യസന്ധത മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ ആൽബം റിലീസ് ചെയ്താലും അത് വാങ്ങില്ലെന്ന് ഫെങ് ചോദിക്കുമ്പോ നീ ഇങ്ങനെ പറയാതെ, നീ ഇത്രയും നിഷ്കളങ്കനാണോ? കമ്പനിയുടെ ആവശ്യം ലാഭമാണ്. ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു ആൽബം റിലീസ് ചെയ്താല് ആരും തന്നെ അത് വാങ്ങാൻ പോകുന്നില്ല, കമ്പനിക്ക് അത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഡാനിയൽ ഫെങ്ങിനെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം ഫെങ്ങിന് ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട്. ആ കാര്യം ഡാനിയൽ ഫെങ്ങിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രോഗ്രാം അറിഞ്ഞത് കാണാനായി ക്വിങ്ങും പോകുന്നു. ഇങ്ങനെ കോൺസെർട്ട് ഒക്കെ നടക്കുന്നതിന് വെളിയിലെ ആ ഒരു ഐഡൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചീറിയുന്ന രീതിയിൽ പല ഐറ്റംസും വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഫാൻസ് അതൊക്കെ വാങ്ങിയാണ് പ്രോഗ്രാം കാണാൻ പോകാറുള്ളത്. പക്ഷെ ആ ഒരു കടയിൽ കയറുമ്പോ ഫെങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും തന്നെ ക്വിങ്ങിനെ കിട്ടുന്നില്ല. ഫെങ് ആരോപണത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊന്നും ഈ കടയിൽ വാങ്ങി വെക്കാത്തത് എന്നത് അവൾക്ക് മനസ്സിലാവുന്നു. എങ്കിലും അവൾ ഫെങ്ങിനെ സംബന്ധിച്ചൊന്നും ഇല്ലെങ്കിലും വി സപ്പോർട്ട് യു എന്ന രീതിയിൽ ഒരു കാർഡ് കാണുമ്പോ അതങ്ങ് വാങ്ങാണ്. എന്തായാലും ഫെങ് പാട്ടുപാടാൻ ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോ പതിവായി ലഭിക്കുന്ന യാതൊരുവിധ സ്വീകരണവും അവനുണ്ടായിരുന്നില്ല. അവൻ വിവാദത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാൻസ് എല്ലാം ഇവൻ കോപ്പി അടിച്ചു എന്നത് വിശ്വസിച്ച് അവനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ക്വിങ് മാത്രം അവനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ആ ഒരു കാർഡും പിടിച്ച് നിൽക്കുമ്പോൾ ആദ്യം ഫെങ്ങിന് വലിയ മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് അവൻ അത് കണ്ട് ആശ്വസിക്കുന്നു. അവന് പക്ഷേ ക്വിങ്ങിനെ ഇത്രയും ദൂരെ നിന്ന് അവള് മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുന്നത് കൊണ്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും അവൻ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാൾക്ക് വേണ്ടിയെങ്കിലും നന്നായി തന്നെ പെർഫോം ചെയ്താണ് അന്ന് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ എന്തേലും ആ പ്രോഗ്രാം കഴിഞ്ഞ് ഫെങ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ അച്ഛൻ അവനോട് ഈ നടക്കുന്ന കാര്യങ്ങളുടെ പേരിൽ തട്ടിക്കയറുന്നു. പൊതുവെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ 10 തിരിച്ചു പറയാറുള്ള ഫെങ് പക്ഷെ ഇത്തവണ ക്വിങ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അച്ഛനോട് കാര്യമായി സംസാരിക്കുന്നു. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട, ഞാനിതൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോ അവന്റെ പെരുമാറ്റത്തിൽ വന്ന ഈ മാറ്റം അച്ഛനെ അമ്പരപ്പിക്കുന്നുണ്ട്. എന്തായാലും തന്റെ റൂമിലിരിക്കുന്ന ടീം ഫെങ്ങിന് ക്വിങ്ങിനെ വിളിക്കാനായിട്ട് വല്ലാത്തൊരു ടെൻഡൻസി വരുന്നു. അവൻ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗുനാൻ എത്താണ്. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ മാറ്റിവെക്കുന്നു. ഗുനാന്റെ കൂടെ ക്വിങ് വരുമെന്ന് ഫെങ് പ്രതീക്ഷയെങ്കിലും അപ്പോ വന്നത് സിന്നിയാണ്. രണ്ടുപേരും അവനോട് എത്രയും പെട്ടെന്ന് സത്യം തെളിയിട്ട് നീ ടെൻഷൻ അടിക്കേണ്ട, എല്ലാ സപ്പോർട്ടുമായി ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ സംസാരിക്കുന്നു. ഇതേ ടീം ക്വിങ് തന്റെ ആ ഒരു ഫെങ്ങിന്റെ കാർട്ടൂൺസ് തയ്യാറാക്കുന്ന ഐഡിയിൽ നിന്ന് ഫെങ്ങിന്റെ ഫാൻ ഗേൾസിനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഫെങ്ങിനെതിരെ എല്ലാ വീഡിയോയിലും ഒരേപോലെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു അക്കൌണ്ട് ഇവർ കണ്ടെത്തുന്നു. ആ അക്കൌണ്ടിന്റെ IP അഡ്രസ് ട്രാക്ക് ചെയ്യുമ്പോൾ അത് ഫെങ് പഠിക്കുന്ന കോളേജിന് അടുത്തുള്ള ഒരു കഫേയിൽ നിന്നാണെന്നും കണ്ടെത്തുകയാണ്. അങ്ങനെ പിന്നീട് ഗുനാനെ വിളിച്ച് ക്വിങ് തന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവനെയും കൂട്ടി അവൾ കഫേയിലേക്ക് അന്വേഷിക്കാനായി പോവാണ്. ഇവർ ഏതാണ്ട് ഡിറ്റക്റ്റീവ് ആണെന്ന രീതിയിൽ അവിടെ ചെന്ന് ഒരു പ്രതിയെ അന്വേഷിച്ചാണ് ഞങ്ങൾ വരുന്നത്. ആ പ്രതി ഇന്ന സമയം ഈ ഒരു കഫേയിൽ വന്നു എന്നൊരു അറിവ് കിട്ടി. ആ ടീമിൽ ഇവിടെ വന്നവരുടെ ലിസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാഫ് അവരുടെ ലിസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ അതിൽ ലാനിന്റെ സുഹൃത്തുക്കളിൽ ഒരാളുടെ പേര് കാണുന്ന ക്വിങ്ങിന് അപ്പോ ഇത് ലാനിന്റെ പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന്
കുനാനും കുവിങ്ങും കൂടി ലാനും കൂട്ടുകാരും എപ്പോഴും ഇരുന്ന് സംസാരിക്കാറുള്ള അവരുടെ ഫേവറേറ്റ് ഒരു സ്പോട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവരുടെ സംസാര വിഷയം ഫെങ് തന്നെയാണ്. ഫെങ്ങിന്റെ പാട്ട് ലീക്കായതിനെ പറ്റി അവർ സംസാരിക്കുന്നു. ഇനി ഫെങ് എത്ര വിചാരിച്ചാലും അവന് നല്ലൊരു കംബാക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കാൻ സാധിക്കില്ലെന്ന് അവർ പറയുന്നത് കേട്ട് ക്വിങ്ങിന് ദേഷ്യം വരുന്നു. ക്വിങ് ലാൻഡ് മുന്നിലേക്ക് ചെന്ന് ഈ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ നീയല്ലേ അവന്റെ പാട്ട് ലീക്കാക്കിയത് എന്നെല്ലാം അവനോട് ദേഷ്യപ്പെടാണ്. ആ ടീം ലാൻ, അതെ ഞാൻ തന്നെയാ ഇത് ചെയ്തതെന്ന് പറയുമ്പോ നമ്മളെല്ലാം കൂട്ടുകാരല്ലായിരുന്നു, എങ്ങനെ നിനക്ക് നിന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ സാധിക്കുന്നതെന്ന് കുനാൻ ചോദിക്കുമ്പോ ആ ഒരു സംഭവത്തിന് ശേഷം അവൻ എന്റെ ഫ്രണ്ടേ അല്ല, ജിന്നുവിന്റെ മരണത്തോടെ ഞാൻ അവനെ വെറുത്തതാ, അവന്റെ നാശത്തിന് വേണ്ടിയാ ഞാനിപ്പോ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ലാൻ ഗുനാനെ തള്ളുമ്പോ അത് കണ്ട് ദേഷ്യം വരുന്ന ക്വിങ് ലാനിട്ട് ഒരു തള്ളുകൊടുത്ത് ഗുനാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ഇതിലും നിനക്കെതിരെയുള്ള തെളിവുകള് എങ്ങനെയും കണ്ടെത്തി ഞങ്ങൾ ഫെങ്ങിനെ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ക്വിങ് വേഗം തന്നെ ഡാനിയലിനെ വിളിച്ച് ലാനിന് ഇതിൽ പങ്കുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. പക്ഷെ അതിന്റെ ഇവർക്ക് ശരിക്ക് ശക്തമായ തെളിവുകളില്ല. എന്തായാലും ഡാനിയൽ ആകട്ടെ ഈ കാര്യങ്ങൾക്ക് ഫെങ് വിശദീകരണം നൽകുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം അവനെ കൊണ്ട് നടത്തിക്കാനായിരിക്കാണ്. ആ പത്രസമ്മേളനത്തിൽ അവന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഒപ്പിച്ചില്ലെങ്കിലും പണിപാളും. ഇതേ ടീം സിന്നി നടക്കുന്ന കാര്യങ്ങളിൽ ഫെങ്ങിനെ സഹായിക്കാനായി തീരുമാനിച്ച് അലക്സിനെ കൂട്ടി ആ പാട്ട് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത ആളിനെ കാണാനായി പോകുന്നു. അവന്റെ പേര് ചു എന്നാണ്. ഈ ടീം ചുവിനോട് ഫെങ്ങിന്റെ പാട്ട് നീയാണ് കോപ്പി അടിച്ചതെന്ന് സമ്മതിക്കാനായി നിനക്ക് എത്ര കാശ് വേണമെന്ന് അവള് ചോദിക്കുമ്പോ ഫെങ് ഇത്തരക്കാരനാണോ അവൻ എന്നെ സ്വാധീനിക്കാനായി നിന്നെ പറഞ്ഞു വിട്ടതാണോ എന്ന രീതിയിൽ സിന്നിയോട് ചു സംസാരിക്കുന്ന ടീം അവൾ അവനെ കുത്തിനു പിടിച്ചിട്ട് ഫെങ്ങിനെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞൊരു തട്ട് വെച്ചു കൊടുക്കുന്നു. ആ ടീം അവന്റെ കയ്യിൽ നിന്ന് ഒരു റെക്കോർഡർ താഴെ വീഴുന്നു. ഇവളിവിടെ കൈക്കൂലി കൊടുത്ത് ഇവനെ സ്വാധീനിക്കാൻ നോക്കിയതൊക്കെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതോടെ പുറത്തുവിട്ടാല് ഫെങ്ങിന്റെ സെലിബ്രിറ്റി ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുമെന്ന് ചു പറയുമ്പോ താനിപ്പോ ഇവിടെ വന്ന് ഇവനെ കണ്ട് സംസാരിച്ചത് അബദ്ധമായി പോയോ, സഹായിക്കാൻ നോക്കി അത് ഫെങ്ങിന് പ്രശ്നമാവോ എന്ന് സിന്നിക്കാകെ ടെൻഷൻ ആകുമ്പോ കൂടെ ഉണ്ടായിരുന്ന അലക്സ് പെട്ടെന്ന് ചുവിന്റെ കയ്യിൽ നിന്ന് ആ ഒരു റെക്കോർഡർ തട്ടി അവന്റെ മുഖത്തേക്ക് ഒരു സ്പ്രേ അടിച്ച് അവിടെ നിന്ന് സിന്നിയുമായി ഓടിപ്പോകുന്നു. അങ്ങനെ ഓടി ഒരു സ്ഥലത്ത് മാറി നിന്ന് സംസാരിക്കുമ്പോ ഫെങ്ങിന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് സിന്നിയ പറയുമ്പോ എനിക്ക് നിന്റെ കാര്യം ഓർത്ത ടെൻഷൻ, നീ ചുമ്മാ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടല്ലേ, എനിക്കത് സഹിക്കാനാവില്ല. എന്തായാലും ഫെങ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടും, അവൻ നല്ലൊരു പാട്ടുമായി ഒരു നല്ല കംബാക്ക് നടത്തുമെന്ന് അലക്സ് പറയാണ്. അങ്ങനെ പിന്നീട് ലാനും കൂട്ടുകാരും കൂടി സാങ് പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിന് അടുത്തുള്ള സ്ഥലത്ത് ഒരു ചെറിയ പബ്ബുണ്ട്. അവിടെ നിന്ന് മദ്യപിക്കുന്നത് കാണുന്ന സാങ് അവനോട് സംസാരിക്കാനായി ചെല്ലുമ്പോ കൂട്ടുകാർ അവളെ കളിയാക്കുന്നു. ഈ ടീം അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനോട് അവൻ ചെയ്ത തെറ്റൊക്കെ താൻ അറിഞ്ഞെന്നും അതൊക്കെ തിരുത്തണം, എത്രയും പെട്ടെന്ന് ഫെങ്ങിനെതിരെ അവൻ നടത്തിയ ആരോപണങ്ങൾ അത് പിൻവലിക്കണം എന്നെല്ലാം ആവശ്യപ്പെടുന്ന സമയം എനിക്കതിനൊന്നും സൗകര്യമില്ലെന്ന് അവൻ പറയുമ്പോ കൂട്ടുകാർ വീണ്ടും വീണ്ടും സാങ്ങിന് എന്ത് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ലാനിനോട് ഇതൊക്കെ ആവശ്യപ്പെടുമെന്ന് ചോദിച്ച് കളിയാക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങുന്നു. അവൾക്ക് ഇതൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ടീം ഫെങ് വളരെ മൂഡ് ഓഫായി വീട്ടിലിരിക്കുകയാണ്. പുതിയൊരു പാട്ട് എഴുതാനൊന്നും അവനെ കൊണ്ട് കഴിയുന്നില്ല. പത്രസമ്മേളനത്തിൽ എന്ത് പറയുമെന്നും അവന് ഒരു ഐഡിയ ഇല്ല. അവൻ അങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ അവന്റെ അടുത്തേക്ക് എത്തുന്നു. അവന് ഒരു സൊല്യൂഷനും ഇല്ല എന്ന് കാണുന്ന അച്ഛൻ അവനെ മോട്ടിവേറ്റ് ചെയ്യാണ്, നിനക്ക് കഴിവുണ്ട്, അത് ഉപയോഗിച്ച് നീ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരണമെന്ന് അച്ഛൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടത്തിൽ തന്നെ ഇത് നിനക്ക് തരാനായി നിന്നെ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി തന്നതാണെന്നും പറഞ്ഞ് ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് തന്നത് ആരാണെന്ന് മനസ്സിലാവാതെ അവൻ ഇരിക്കുമ്പോ അന്ന് എന്റെ കല്യാണ ചടങ്ങിനിടയിൽ നിന്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആ പെണ്ണിലെ അവളാണെന്ന് പറയുമ്പോഴാണ് ഇത് ക്വിങ് തന്നതാണെന്ന് അവന് മനസ്സിലാവുന്നത്. ക്വിങ് ഫെങ്ങിനെ കാണാനായി അവന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടം വരെ വന്നിരുന്നു. പക്ഷെ അകത്തേക്ക് കയറാൻ മടിച്ച് അവൾ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഫെങ്ങിന്റെ അച്ഛൻ വരുന്നത്. അദ്ദേഹത്തെ കണ്ട് ഇവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അദ്ദേഹം ഇവളോട് നിർബന്ധിച്ച് സംസാരിക്കുന്നു. ക്വിങ് ഒരു ബോക്സ് കൊടുത്തിട്ട് ഇത് ഫെങ്ങിന് കൊടുക്കണേന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു. ആ ബോക്സ് ഇപ്പോ അച്ഛൻ കൊടുക്കുമ്പോ ഫെങ് വളരെ സന്തോഷത്തോടെ അത് ക്വിങ് നൽകിയ സമ്മാനമായതുകൊണ്ട് തന്നെ വേഗം റൂമിലേക്ക് കൊണ്ടുപോയി തുറന്നു നോക്കുമ്പോ അവള് തന്നെ വരച്ച അവന്റെ ചെറിയൊരു കാരിക്കേച്ചറും ഒപ്പം ഒരു നോട്ടുമാണ് ഉള്ളത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടം നിനക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും, എന്തിനും ഏതിനും നിന്നെ സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ച് കൂടെ ഞങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന് അവൾ എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പിക്ചർ അവൾ സ്വന്തം കൈകൊണ്ട് വരച്ചത് കൊണ്ട് തന്നെ ഇത് വളരെ റെയർ ആണ് എന്നത് പ്രത്യേകം പറയണ്ടല്ലോ എന്നൊരു തമാശയോടുകൂടി അവൾ അത് അവസാനിപ്പിക്കുമ്പോ പെട്ടെന്ന് ഇത് വായിക്കുന്ന അവന് എന്തോ ഒരു ഐഡിയ വരുന്നു. അവൻ വേഗം തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് എന്തോ എഴുതാനായി തുടങ്ങുന്നു. അതൊരു പുതിയ പാട്ടിന്റെ തുടക്കമായിരിക്കുമോ, എന്തായിരിക്കും ശേഷം സംഭവിക്കുക, എങ്ങനെ ഫെങ്ങിന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.